കേരളത്തിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റെയിൽവേ മന്ത്രി അശ്വിനി അശ്വിനികുമാർ വൈഷ്ണവ് എം പി ശശി തരൂർ മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ ആന്റണി രാജു എന്നിവരെ സാക്ഷിയാക്കിയാണ് കൊച്ചി വാട്ടർ മെട്രോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് മെട്രോ റെയിലിന് അനുബന്ധമായി കൊച്ചി വാട്ടർ മെട്രോ സർവീസുള്ള രാജ്യത്തെ ഏക മെട്രോയായി ഇതോടെ കൊച്ചി മാറുകയും ചെയ്തു ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്ന് വൈപ്പിനിലേക്കും തിരിച്ചുമാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ ആദ്യ സർവീസ് നാളെ മുതൽ പൊതുജനങ്ങൾക്ക് കൊച്ചി വാട്ടർ മെട്രോയിലൂടെ യാത്ര ചെയ്യാനും സാധിക്കും വൈറ്റില കാക്കനാട് റൂട്ടിൽ മറ്റന്നാൾ മുതൽ കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കും ആദ്യഘട്ടത്തിൽ രാവിലെ ഏഴ് മുതൽ രാത്രി എട്ട് വരെയാണ് വാട്ടർ മെട്രോയുടെ സർവീസ് യാത്രക്കാരുടെ എണ്ണം പരിശോധിച്ച് പിന്നീട് സമയം നിജപ്പെടുത്തുമെന്നുമാണ് മെട്രോ അധികൃതർ അറിയിച്ചിട്ടുള്ളത് നൂറുപേർക്ക് യാത്ര ചെയ്യാവുന്ന എട്ട് ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകളാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗമായിട്ടുള്ളത് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി പൂർത്തിയാകുമ്പോൾ പത്ത് ദ്വീപുകളിലായി മുപ്പത്തി ടെർമിനലുകൾ ബന്ധിപ്പിച്ച് എഴുപത്തിയെട്ട് ബോട്ടുകൾ സർവീസ് നടത്തും വാട്ടർ മെട്രോയിൽ മിനിമം ടിക്കറ്റ് ഇരുപത് രൂപയും പരമാവധി നാൽപ്പത് രൂപയുമാണ് ഈടാക്കുന്നത് ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് വിവിധ ഇളവുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആഴ്ച തോറുമുള്ള പാസിന് നൂറ്റി രൂപയും മാസം തോറും പാസിന് അറുനൂറ് രൂപയും മൂന്ന് മാസത്തെ പാസിന് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഈടാക്കുന്നത് ഒറ്റത്തവണ യാത്രയ്ക്കുള്ള ടിക്കറ്റും വിവിധ യാത്രാ പാസുകളും ടെർമിനലുകളിൽ ടിക്കറ്റ് കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കും മെട്രോ റെയിലിലെ കൊച്ചി വൺ കാർഡ് ഉപയോഗിച്ച് വാട്ടർ മെട്രോയിലും യാത്ര ചെയ്യാം എന്നത് മറ്റൊരു പ്രത്യേകതയാണ് കൊച്ചി വൺആാപ്പിലൂടെ ബുക്ക് ചെയ്യുന്ന മൊബൈൽ ക്യു കോഡ് ഉപയോഗിച്ചും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ സാധിക്കും